വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. എന്തായാലും പ്രിയങ്കയെ അഭിനന്ദിച്ചേ മതിയാകും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു പിയിൽ യോഗി കൊടികുത്തി വാഴുന്ന ഈ നേരത്ത് ചെറിയ രീതിയിലെങ്കിൽ ചെറിയ രീതി ഒരു വലിയ വെല്ലുവിളി തീർക്കാനാകുന്നു എന്നുള്ളത് പ്രിയങ്കയ്ക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമായി മാറുമ്പോൾ പ്രിയങ്ക മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തതയായിട്ടുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത്, വ്യത്യസ്തമായിട്ടുള്ള രീതികളിലൂടെ പ്രിയങ്ക യു പി രാഷ്ട്രീയത്തിൽ കാലുവെച്ച് മുന്നോട്ട് പോകുമ്പോൾ യോഗി ആദിത്യനാഥിന് ചെറിയ ചെറിയ കൊട്ടുകൾ പ്രിയങ്കയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. യു പി തിരഞ്ഞെടുപ്പ് നമുക്കറിയാവുന്ന വിഷയമാണ്. ജാതീയതയും വംശീയതയും വർഗീയതയും ഹൈലൈറ്റ് ആയിട്ടാണ് യു പി തിരഞ്ഞെടുപ്പ് കാലങ്ങളായിട്ട് നടക്കുന്നുള്ളത്. ഇതിൽ പണ്ടൊക്കെ കോൺഗ്രസിനും ചെറിയ പങ്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയായ ഒരു കാര്യവുമാണ്. എന്നാൽ നിലവിൽ ബി ജെ പി അവരുടെ തട്ടകമാക്കിയിട്ട് ഈ പ്രദേശങ്ങൾ മാറ്റിവെക്കുമ്പോൾ എന്താണ് കോൺഗ്രസിന് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക? വംശീയതയും വർഗീയതയും ജാതീയതയും ഒരേപോലെ തുലനം ചെയ്തിട്ട് ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ വോട്ട് ബാങ്കുകളൊക്കെ ബി ജെ പി സ്വന്തമാക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും? ജാതീയത പറഞ്ഞ്, വംശീയത പറഞ്ഞ്, വർഗീയത പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന വോട്ടും പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും യു പിയിൽ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയുന്നു. പക്ഷേ സീറ്റിന്റെ അളവ് കൂട്ടാൻ ചിലപ്പോൾ സാധിച്ചേക്കും എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുള്ളത്. അതായത്, പ്രിയങ്ക ഗാന്ധി 40% സീറ്റുകൾ ഇപ്രാവശ്യം മത്സരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് വിട്ടു നൽകുന്നു എന്നുള്ളതാണ്. അതായത്, മത്സരിക്കുന്ന സീറ്റുകളിൽ 40%, ഇപ്പോൾ 100 സീറ്റിലാണ് മത്സരിക്കുന്നതെങ്കിൽ 40 സ്ഥാനാർത്ഥികൾ സ്ത്രീകളായിരിക്കും എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. ഇതിൽ എന്താണ് ഇത്രയും വലിയ അത്ഭുതപ്പെടാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു പി എന്ന് പറയുന്ന സംസ്ഥാനം സ്ത്രീകൾക്കെതിരെ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ സ്ത്രീകൾക്ക് കൃത്യമായ ഒരു പ്രതിരോധം ആവശ്യമാണ്. അതിന് സ്ത്രീകൾ തന്നെ ആവശ്യമാണ്. സ്ത്രീകൾ തന്നെ ജനപ്രതിനിധികളായി വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പരിധിവരെ ഇത് തടയാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തെ കൃത്യമായി മുതലെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് 40% സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുമ്പോൾ വംശീയതയെയും വർഗീയതയെയും ജാതീയതയെയും ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായി കണ്ടുകൊണ്ട് സ്ത്രീ സമൂഹം കോൺഗ്രസിനോടൊപ്പം നിൽക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് പ്രിയങ്കയ്ക്കുള്ളത്. വലിയ രീതിയിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയില്ല എങ്കിൽ പോലും കോൺഗ്രസിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സ്ത്രീകൾക്ക് ഈ രീതിയിലൊരു തിരഞ്ഞെടുപ്പിൽ പ്രാധാന്യം നൽകിയിട്ട് മുന്നോട്ട് വരുമ്പോൾ അത് സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഒരു വഴി തന്നെയാണ്. അത് കോൺഗ്രസിലൂടെ പ്രിയങ്കയിലൂടെയാകുമ്പോൾ ഉത്തർപ്രദേശിലെ നിരപരാധികളായ ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക്, അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, വംശീയതയെയും ജാതീയതയെയും വോട്ട് ബാങ്കാക്കി കളിക്കുന്ന യോഗിക്ക് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകാൻ തന്നെയാണ് 40% സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകിക്കൊണ്ട് പ്രിയങ്കയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക്. എന്തായാലും ഇത് യോഗിക്കുള്ള ഒരു ചെറിയ എലിക്കണിയാണ്. ഈ എലിക്കണിയിൽ ചിലപ്പോൾ പെട്ടുപോയാൽ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കാൻ പ്രിയങ്കയ്ക്ക് സാധിക്കും. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരളം.